ഇപ്പോ എല്ലാ അച്ഛനമ്മമാരുടെയും ഒരു പരാതിയാണ് സ്വന്തം ഫോണൊന്ന് താഴെ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ കുട്ടികൾ കൈക്കലാക്കും. പഠനം ഓൺലൈനായപ്പോൾ കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ സമയവും കൂടി. എന്നാൽ പോലും കുട്ടികൾ അധികവും ഫോൺ എടുക്കുന്നത് ഫോണിൽ ഗെയിം കളിക്കാനാണ്. പഠനത്തിൻ്റെ ഇടയിൽ ഓടി വന്നും കുട്ടികൾ ഫോൺ എടുക്കാറുണ്ട്. ആവശ്യത്തിന് തിരിച്ചു തരാൻ പറയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞ് കുട്ടികൾ യാചിക്കുന്നത് പതിവാണ്. നിർബന്ധപൂർവ്വം വാങ്ങിയാൽ പിന്നീട് ഭയങ്കര പിണക്കവും ദേഷ്യവും. എല്ലാ വീടുകളിലും ഇപ്പോൾ കാണുന്ന ചില കാഴ്ചകളാണിത്. എല്ലാവർക്കും ഇപ്പോൾ സ്വന്തമായി ഫോൺ വേണമെന്നുള്ള ആവശ്യവും ശക്തമാണ്. പല അച്ഛനമ്മമാരും ആശങ്കയിലും കൺഫ്യൂഷനിലും ഒക്കെയാണ്. മൊബൈലെടുത്ത് സ്വന്തം ലോകത്തേക്ക് പോകുന്ന ഓരോരുത്തരും ചെയ്യുന്നത് ഒരു തരത്തിലുള്ള ഒരു ഉൾവലിയലാണ്. ഉൾവലിയലിന് സമാനമായി ആധുനിക കാലത്ത് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് മൊബൈൽ വലിയൽ. മുഖാമുഖമുള്ള ഇടപെടലുകളിൽ നിന്നൊക്കെ വഴുതി മാറി സ്മാർട്ട് ഫോണിലേക്ക് ജീവിതത്തെ ചുരുക്കുന്നതാണ് ഇതിൻ്റെ ലക്ഷണം. എന്തിന്? കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഒക്കെ ഇതിൽ പെട്ടുപോയിട്ടുണ്ട്. കുട്ടികളുടെ ഈ പെരുമാറ്റങ്ങളും മൊബൈൽ ഫോൺ അടിമത്തത്തിൻ്റെ സൂചനകളാണ്. പഠനം പോലുള്ള ഉത്തരവാദിത്തങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും മാതാപിതാക്കളുടെ ഫോണിലാണ് അവരുടെ ശ്രദ്ധ. പണ്ട് ഗെയിം കളിച്ചതിൻ്റെ ഹരമാണിത്. കുട്ടികളുടെ ഉള്ളിൽ ആ ഹരം ഇങ്ങനെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും എവിടെയെങ്കിലും ഫോൺ വെക്കുന്നുണ്ടോ എന്ന് കാത്തിരിക്കലാണ്. എവിടെയെങ്കിലും വെച്ചാൽ ഉടൻ ഫോൺ എടുത്തോണ്ടൊരു പോക്കൽ. അവസരം ഒത്തുവരുമ്പോൾ ഫോൺ റാഞ്ചി എടുക്കലാണ് പതിവ്. ഫോൺ എടുത്തോട്ടെ എന്ന ചോദ്യവും പറച്ചിലും ഒന്നും കുട്ടികൾക്കില്ല. പലർക്കും പഠനം പാതി വഴിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വന്തമായി ഒരു ഫോൺ വാങ്ങിക്കൊടുത്താൽ ഇതെല്ലാം കൂടുകയുള്ളൂ. ഇതിനെല്ലാം വിലക്കുകൾ വേണം. നിയന്ത്രിതമായ സമയം പരിധികളോടെ കുട്ടികൾക്ക് അനുവദിക്കാം. അതും പഠിക്കാനുള്ളതും എഴുതാനുള്ളതും എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം അതിന് മാത്രം കുട്ടികളെ അനുവദിക്കുക. കൊച്ചുകുട്ടികളെ ശാന്തരായി ഇരുത്തുവാൻ വേണ്ടി മൊബൈൽ ഫോൺ കൊടുക്കുന്ന അനവധി മാതാപിതാക്കളുണ്ട് നമ്മുടെ ഇടയിൽ. ഗെയിം കളിച്ചാൽ ഒരു ശല്യവുമില്ലാതെ ഒതുങ്ങിക്കൊള്ളും എന്ന ഒരു ഗുണമുണ്ട്, അത് സമ്മതിക്കാം. പക്ഷേ ചെറുപ്രായത്തിൽ തന്നെ അതിൻ്റെ ഹരം കുട്ടികളിൽ കുത്തിവെക്കുകയാണ്. ഇത് ഒഴിവാക്കണം. സമയത്തിൻ്റെ ഫലപ്രദമായ വിനിയോഗത്തെക്കുറിച്ച് വളരെ കൃത്യവും ആരോഗ്യകരവുമായ ബോധം കുട്ടികളിൽ വളർത്തിയെടുക്കണം. ബോറടി മാറ്റാനും വെറുതെ നേരം കൊല്ലാനും സ്ക്രീനിൽ വിരലോടിക്കുന്ന ശീലം അത് വേണ്ട. ഫോണുമായി ചിലവഴിക്കുന്ന നേരം കൂടുന്നു എന്ന് തോന്നിയാൽ അത് കുറയ്ക്കുക. ചില മാതാപിതാക്കളുണ്ട്, അവരും മുഴുവൻ സമയവും ഫോണിൽ തന്നെയാണ് ചിലവഴിക്കുന്നത്. മാതാപിതാക്കളുടെ ഫോൺ ഉപയോഗം കൂടുതലാണെങ്കിൽ കുട്ടികളെ നമുക്ക് തിരുത്താൻ പറ്റില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ തന്നെ സ്വയം നിയന്ത്രിക്കുക. അതിന് ശേഷം സ്വന്തം മക്കളെ തിരുത്താൻ ശ്രമിക്കുക. ഓൺലൈൻ ഗെയിമുകൾ കുട്ടികളിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുന്നുവെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. രസമായ സമയം തള്ളി നീക്കാൻ ഫോണിനെയും കമ്പ്യൂട്ടറിനെയും ആശ്രയിക്കാതെ പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന പല നല്ല മാർഗങ്ങളുണ്ട്. അവയൊക്കെ തിരിച്ചു കൊണ്ടുവരിക. നല്ല പാട്ടുകൾ കേൾക്കുക, വായിക്കുക, അതൊക്കെയാണല്ലോ പണ്ട് കാലങ്ങളിൽ പലരും ചെയ്തു വന്നത്. അത്തരം നല്ല കാര്യങ്ങൾ കുട്ടികൾക്കും കൂടി ചെയ്ത് മാതൃകയാകുന്നതിലൂടെ സംസ്കാരമുള്ള ഒരു നല്ല സമൂഹത്തെ നമുക്ക് വളർത്തിയെടുക്കാം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.